അറുപത്തൊന്നിലാണ് ആദ്യമായിട്ട് മാതൃഭൂമി വീക്കിലിൽ ഒരു കഥ വരുന്നത്. അത് കാക്കനാടൻ എന്നുള്ള പേര് തന്നെ. അതെ, കാക്കനാടൻ എന്നുള്ള പേര് തന്നെ. അപ്പം ഈ അറുപത്തൊന്നിലെ മാതൃഭൂമി ഓണപ്പതിപ്പിലും ആ കഥ വന്നു. അതിൻ്റെ ആദ്യത്തെ കഥ കാലപ്പഴക്കം എന്ന് പറഞ്ഞ കഥയാണ്. അതിനുശേഷമായിരുന്നു കല്യാണം. 65 എനിക്കറിയാം, പ്രേമവിവാഹമായിരുന്നു എന്നൊക്കെ. രണ്ടുപേരും ഭയങ്കര പ്രേമമായിരുന്നു എന്നൊക്കെ. അവർക്ക് ഇങ്ങോട്ട് കാണും, വ്യഭിചാരം പ്രേമിച്ചിട്ടില്ല. ഇത് കാണും, പലരും പ്രേമിച്ചിട്ടുണ്ട്. എന്നാലും വളരെ സീരിയസ് ആയ ഒരു ആത്മാർത്ഥമായ പ്രേമം ഉണ്ടായത് ചേച്ചിയായിട്ടല്ലേ. എങ്ങനെയായിരുന്നു കണ്ടുമുട്ടിയതൊക്കെ, ഓർക്കുന്നുണ്ട? ഓർക്കാതിരിക്കില്ല, അതൊക്കെ മറക്കോ. ബസ്സിൽ നമുക്ക് അതൊരു കഥ പോലെ ഒന്ന് കേൾക്കാം. ഏതായാലും ചേച്ചി പറയട്ടെ. കണ്ടുമുട്ടിയപ്പോ തന്നെ അറിയാമായിരുന്നു ഇത് കാക്കനാടൻ എന്നുള്ള പേരുള്ള എഴുത്തുകാരനാണ്? അറിയില്ല. പിന്നെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? കൊറേ നാൾ കഴിഞ്ഞിട്ടാ ഇന്നരാന്നൊക്കെ അറിയുന്നത്. ഞാൻ ആരോടും പറയില്ല, പറഞ്ഞു പറയാനൊന്നുമില്ല. ബസ്സിൽ പോയി, ബസ് പിന്നെ നിർത്തി. ഞാനവിടെ ഇറങ്ങി, ഇറങ്ങിയപ്പോൾ ഒരു എന്തോ ഒരു ടിക്കറ്റിനകത്ത് ഒരു അഡ്രസ് എഴുതി അവിടെ ഇട്ടിട്ട്. എന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് പ്രേമമില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് പരിചയമായി. പിന്നെ വേണമെങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറയാം, ഒരു ചെറിയ സ്വകാര്യം. അതായത് ഞാൻ ഈ അഡ്രസ്സും ഫോൺ നമ്പരും എഴുതിയിട്ടാണ് പോയത്. ഞാനന്ന് പിന്നെ ഈ MB's ഫ്ലാറ്റ്സിലാണ് താമസിക്കുന്നത്. അന്ന് ബ്രദറിൻ്റെ MB ആയിരുന്നു. അപ്പം സൗത്ത് അവന്യൂവിൽ MB's ഫ്ലാറ്റ് താമസിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ വെച്ചാണ്? ഡൽഹി വെച്ചാ? അത് കാണുന്നത് ഡൽഹി വെച്ചാണ്. ആ, ഡൽഹിയിലെ ഒരു ബസ് വെച്ചാണ് ഈ സംഭവം. ഓ ശരി. അപ്പോൾ ഞാൻ ഫോൺ നമ്പരും അഡ്രസ്സും എഴുതിയിട്ടിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എഴുത്ത് വന്നിരിക്കുന്നു. അതാ അതിനകത്തെ കണ്ടന്റാണ് ഏറ്റവും തമാശ. കാരണം പേര് കൊണ്ട് ജോർജ് വർഗീസ് എന്നാ പേര് ഞാൻ എഴുതിയിരുന്നുണ്ട്. അപ്പം പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. ഏത് വകുപ്പാണെന്ന് അറിഞ്ഞിടാനും ഈ ക്രിസ്ത്യാനിയിൽ തന്നെ പല സെക്ഷനുണ്ടല്ലോ. കത്തോലിക്ക, യാക്കോബ, മാർത്തോമ, CSI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേതാണെന്നൊന്നും അറിയണമെന്ന്. അപ്പം അന്നേ ഇവളെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉള്ളില്. നമ്മളങ്ങനെ ഒന്നും ആലോചിച്ചില്ല. നമ്മൾ പല പിള്ളേരെ കാണുന്നതായാലും ഒന്ന് എന്നാണ് ആദ്യം വിചാരിച്ചത്. ഈ എഴുത്ത് വന്നപ്പോൾ സംഭവം ഗുരുതരമെന്ന് തോന്നി. മനസ്സിലായി. ഈ ആദ്യമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ പുറത്തു വരുന്ന സാക്ഷി എന്ന് പറഞ്ഞ നോവൽ. പുസ്തക രൂപത്തിൽ വരുന്നത് ഒരു ചെറുകഥ കളക്ഷൻ വന്നിരുന്നു, കച്ചവടം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തോ അച്ഛൻ അത് വായിക്കാനുള്ള ഒരു അച്ഛൻ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടല്ലേ. 63 അവസാനം അച്ഛൻ മരിക്കുന്നു. പിന്നീട് കല്യാണത്തിന് ശേഷം വീണ്ടും എഴുത്തിലേക്ക് തന്നെ തിരിയും അല്ലേ? പിന്നെ മറ്റൊരു ജോലിക്ക് ഒരിക്കലും. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ BSc കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. അടുത്ത കൊല്ലം വേറൊരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകനായി. ടെമ്പററി ആയിരുന്നു രണ്ടും. 57 എനിക്ക് റെയിൽവേ ഉദ്യോഗം കിട്ടിപ്പോയി. ഞാൻ 4 സദേൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥനാണ്. പിന്നെ 6 റെയിൽവേ മിനിസ്ട്രി. സദേൺ റെയിൽവേയിൽ നിന്ന് മിനിസ്ട്രിയിലേക്ക് ഒരു സെലക്ഷൻ വന്നു. അങ്ങനെയാണ് ഡൽഹി പോകുന്നത്. ഡൽഹി പോകുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പഠിക്കാനായിട്ട്. ആ പിന്നെ ആ 60 തന്നെ എനിക്ക് ഒരു സ്കോളർഷിപ്പ് ഓഫർ വന്നു ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ അവിടെ പോയി 6 ജർമ്മൻ ഭാഷ പഠിച്ചു. അതേലും നല്ല അസറ്റായി. കാരണം അത് വലിയ 6 കൊണ്ട് നമുക്ക് ജർമ്മൻ പുസ്തകം നേരിട്ട് വായിച്ച് മനസ്സിലാക്കത്തക്കൊള്ളൊരു അവരുടെ ആ കോച്ചിങ്ങിൻ്റെ രീതി. അതാണ്. 65 കല്യാണം, 2 കഴിഞ്ഞ് ഞാൻ പോയത്. അപ്പോൾ ഇവളന്ന് പൂർണ്ണ ഗർഭിണിയായിട്ട് ഞാൻ പോകുമ്പോൾ ഇന്ന ദിവസം പ്രസവിക്കും, ഇന്ന ദിവസം പ്രസവിക്കുമെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് 2 തവണ ഈ നമ്മൾ ടിക്കറ്റ് നീട്ടി വെച്ചിട്ടാണ് പോയത്. 3 പോയി. പോയി 1 കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പ്രസവിക്കാൻ തോന്നിയത്. 14 ഞാൻ പോകുന്നു, അവിടെ എത്തുന്നു. 21 മെസ്സേജ്, 21 പ്രസവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിന് 1 മുമ്പ് തീർച്ചയായിട്ടും വന്ന് കാണണമെന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ടിക്കറ്റ് 1 വാലിഡാണ്. ഞാൻ പിന്നെ തിരിച്ചു പോയില്ല. ഞാനിവിടെ വന്ന് നമ്മൾ സെൻറ്റിമെൻ്റല്ലെന്നൊക്കെ അല്ലെന്നൊക്കെ അവകാശപ്പെടുമെങ്കിലും ഇവിടെ വന്ന് കൊച്ചിനെ കണ്ടപ്പോൾ, നമ്മൾ ആദ്യത്തെ കൊച്ചിനെ കണ്ടപ്പോൾ അവളെ ഒരു ട്രിപ്പുണ്ട്. അപ്പം അവളെ കണ്ടപ്പോൾ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ തോന്നിയില്ല. അപ്പം അല്പസ്വല്പം സെൻറ്റിമെൻ്റല്ലാ നമ്മൾ. അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും കുടുംബം എന്ന് പറയുന്നതിന് നമുക്ക് ആ ഒരു തോന്നിയില്ല.